ശരിക്കും പറഞ്ഞ റിസ്കും കംഫർട്ട് സോണും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. ശരിക്കും ഈ കംഫർട്ട് സോണിൽ ജീവിക്കുന്നവരെ പറയുന്നത് പരാജയത്തിന്റെ സ്വർഗത്തിൽ ജീവിക്കുന്നവരെന്നാണ്. റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്നവൻ ലൈഫിൽ ചിലപ്പോൾ 5 വർഷം മതിയായിരിക്കും അവൻ അച്ചീവ് ചെയ്യാൻ. അവൻ ചിലപ്പോൾ ഒരുപക്ഷെ ഈ സേഫ് സോണിൽ ജീവിക്കുന്നവരെക്കാൾ ഒരു 10 മടങ്ങ് ഗ്രാഫ് ഉയർത്തിയായിരിക്കും അവർ ജീവിക്കുന്നത്. ഹബീബി, വെൽക്കം ടു മൈ ചാനൽ. ഗൂഗിൾ, ആപ്പിൾ, ആമസോൺ, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. കാരണം ഇവരെ 3 പേര് ലൈഫിൽ റിസ്ക് എടുത്തിട്ടുള്ള ആടി, അതുകൊണ്ട് അവർ നല്ല നിലയിലൊക്കെ എത്തി. ശരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഈ 3 ബ്രാൻഡുകളും എടുത്തു പറയാന്നുള്ളതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇവര് ഇപ്പം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളാണ് ഈ പറയുന്ന 3 പേരും. പക്ഷേ ഈ 3 പേർക്ക് ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. അതായത് ശരിക്കും ഇവര് ഒരു ഗ്യാരേജില് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ഏരിയയില് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന 3ഉം. ഗൂഗിൾ ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും. പക്ഷെ ഇന്ന് അന്ന് അങ്ങനെ തുടങ്ങിയവർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. അതാണ് ഈ റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. അവരന്ന്, അതായത് അവരൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവരന്ന് ആ ഒരു റിസ്ക് എടുത്തത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ആപ്പിളും ആമസോണും എന്താ പറയുക ഗൂഗിളും ഒക്കെ ആയത്. അപ്പൊ നമുക്ക് കഥയിലോട്ട് വരാം. കഥയിൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസ്ക്, കംഫർട്ട് സോണ്, ഈ 2 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ റിസ്കും കംഫർട്ട് സോണും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ തന്നെയാണ്. ശരിക്കും 90%ഓളം ആളുകളും കംഫർട്ട് സോൺ ആണ് ചൂസ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേഫ് ആണ്, സെക്യൂർഡ് ആണ്. ഒരു ലൈക്ക് ഒരു 9 to 10 ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, കൃത്യം 1st അല്ലെങ്കിൽ 31 സാലറി അക്കൗണ്ടിൽ വരുന്നു, അതുമായിട്ട് ജീവിക്കുന്നു, അങ്ങനെ ഒരു ജീവിതം ഇങ്ങനെ പോകുന്നു. അതായത് ഒരേ ട്രാക്കിലൂടെ തന്നെ, അതായത് എന്താ പറയുക, ഒരു വ്യത്യാസവുമില്ല, ഒരു ചേഞ്ചസുമില്ല. എല്ലാ ദിവസവും ഒരേ ആക്ടിവിറ്റി, എല്ലാ ദിവസവും ഒരേ എന്താ പറയുക ഡെയിലി റൊട്ടീന്. രാവിലെ എണീക്കുന്നു, ഫ്രഷപ്പ് ആവുന്നു, ഓഫീസിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ഫ്രഷപ്പ് ആവുന്നു, കഴിക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു. സെയിം റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്. ലൈക്ക് മനാട് സിനിമയെ പറയുന്ന പോലെ, വന്താ സുട്ടാ പോരാ, വന്താ സുട്ടാ പോരാ. അതേ വന്ദസുട്ടാപ്പോറ ലൈഫാണ്. ഇവൻ ഞാൻ ഉൾപ്പെടെ ഈ വന്ദസുട്ടാപ്പോറ ലൈഫിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു ലൈഫിനോട് താല്പര്യമില്ലാതെ, ഓക്കെ എനിക്ക് റിസ്ക് എടുക്കാം, റിസ്ക് എടുത്ത് റിസ്ക് ടേക്കിംഗ് മൈൻഡിൽ അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിൽ പോകുന്ന ഒരു 10%, അങ്ങനെ പോകുന്ന ഒരു 10% ഇന്ന് നമ്മൾ ഈ കാണുന്ന പല പല വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസും മൾട്ടിനാഷണൽ കമ്പനികളുടെ അമർത്തിരിക്കുന്നതുമായിട്ടുള്ള വ്യക്തികളും. ശരിക്കും ഈ കംഫർട്ട് സോണിൽ ജീവിക്കുന്നവരെ പറയുന്നത് പരാജയത്തിന്റെ സ്വർഗത്തിൽ ജീവിക്കുന്നവരെന്നാണ്. കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ് സോണാണ്. അതായത് ഒരു കംഫർട്ടാണ്, ഒരു ലൊക്കാലിറ്റിയാണ്, ഒരു ലൈക്ക് ഒരു സർക്കിൾ പോലാണ്. ആ ഒരു സർക്കിളിനകത്തിൽ സേഫ് ആയിട്ട് ജീവിക്കുന്നു, എന്താ പറയുക കൃത്യമായിട്ടുള്ള റുട്ടീനും കാര്യങ്ങളും നടത്തി അതേ രീതിയിൽ ഒരേ രീതിയിൽ ഒരേ ജീവിത രീതിയിൽ ഒരേ പാറ്റേണിൽ ഇങ്ങനെ ജീവിതം ജീവിച്ച് 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 തീർക്കുക എന്നുള്ളതാണ് കംഫർട്ട് സോണിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യുന്ന ഒരു കാര്യം. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയുടെ അല്ലെങ്കിൽ റിസ്ക് എടുത്ത് പോകുന്ന ആൾക്കാരെ അവരുടെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ സ്വിച്ചിട്ട് പോലായിരിക്കും, ക്യുക്കിലി ആയിരിക്കും. അതിനേതായിട്ടുള്ള റിസ്ക്കുണ്ട്, അതിനേതായിട്ടുള്ള സ്ലീപ്ലെസ് നൈറ്റുകളുണ്ടാവും. പക്ഷെ അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ടക്ക് ടക്ക് ടക്കേ എന്നുള്ള ഗ്രോത്ത് ആയിരിക്കും. നമ്മളൊരു 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുന്നത്, അതായത് ഈ സേഫ് സോണിൽ ജീവിക്കുന്ന ഒരാൾ ഒരു 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുന്നത്, റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്നവൻ ലൈഫിൽ ചിലപ്പോൾ 5 വർഷം മതിയായിരിക്കും അവൻ അത് അച്ചീവ് ചെയ്യാൻ. 5 വർഷം കൊണ്ട് ടപ്പ് ടപ്പ് അവൻ അച്ചീവ് ചെയ്തിട്ട് അവൻ ചിലപ്പോൾ ഒരു പക്ഷേ ഈ നമ്മളെക്കാട്ടിലും ഈ സേഫ് സോണിൽ ജീവിക്കുന്നവരെക്കാൾ ഒരു 10 മടങ്ങ് ഗ്രാഫ് ഉയർത്തിയായിരിക്കും അവർ ജീവിക്കുന്നത്. ആ ഒരു ഗ്രാഫിലായിരിക്കും അവർ ജീവിക്കുന്നത്. അത് എന്തുകൊണ്ടാ വെച്ചാൽ അവരാ റിസ്ക് എടുത്തു, അവനാ റിസ്ക് എടുക്കാൻ തയ്യാറായത് കൊണ്ടാണ്. ഞാനിപ്പോൾ എക്സാമ്പിൾ 3 പേരെ പറഞ്ഞെങ്കിലും ഒരുപാട് 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 എന്താ പറയുക എക്സാമ്പിളും ഉണ്ട് നമുക്ക് മുന്നിൽ. ഈ പറയുന്ന റിസ്ക് എടുത്ത് ലൈഫിൽ ഗ്രോത്ത് ഉണ്ടായി, ഗ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന ജീവിക്കുന്ന ആൾക്കാർ. ശരിക്കും ഈ കംഫർട്ട് സോൺ മെന്റാലിറ്റി നമുക്ക് ഈ പറഞ്ഞിട്ട് നമ്മളൊരു വലിയൊരു അഡൾട്ടൊക്കെ ആയതിനു ശേഷം വരുന്നതല്ല, നമ്മൾ വളരെ കുഞ്ഞായിരിക്കുന്ന സമയം, ആ ഒരു സമയം മുതലേ നമ്മുടെ ഉള്ളിൽ ഇത് ഇങ്ങനെ ഫീഡ് ചെയ്ത് വരുന്ന ഒരു നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നതാണ് ഈ കംഫർട്ട് സോൺ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു കുഞ്ഞ് ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളിപ്പം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, അയ്യോ അവൻ ഒറ്റയ്ക്ക് പോകരുത്, അവൻ ഒറ്റയ്ക്ക് വിടരുത്, അപ്പോൾ ഒരാളെ കൂട്ടു പോകും, അപ്പോഴും നമുക്ക് അവിടെ ഒരു കംഫർട്ടാണ്. അപ്പം ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. ഈവൻ ഇപ്പം നമ്മളൊരു എന്താ പറയുക ഒരു സൈക്കിൾ ഓടിക്കുന്ന സമയത്താണെങ്കിൽ, ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും, അയ്യോ അവൻ തന്നെ ഓടിക്കരുത്, അവൻ വീഴും എന്ന് പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പേരൻസോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രദേഴ്സോ ആരെങ്കിലും ഒരാൾ കാണും, അപ്പോഴും അവിടെയും സേഫ് ആണ്. അപ്പം ഈ സേഫ് സോൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദിവസം കൊണ്ടല്ല ഈ സേഫ് സോൺ മെന്റാലിറ്റി നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവുന്നത്. ഇത് നമ്മളുടെ ചൈൽഡ്ഹുഡ് ടൈം തൊട്ടേ നമ്മുടെ മനസ്സിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചുറ്റുപാടിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇത് മോൾഡ് ചെയ്താണ് നമ്മൾ വളർന്നൊരു നമ്മുടെ ഒരു നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് പോലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ ഒക്കെ നമ്മളൊരു ജോബ് അല്ലെങ്കിൽ ജോബ് വേണോ അല്ലെങ്കിൽ ഒരു റിസ്ക് എടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു സ്പോർട്സ് ഇപ്പോൾ ഒരു സ്പോർട്സോ അല്ലെങ്കിൽ വേറെ എന്തൊരു വാട്ടർ ചീസ്, അതായത് ഒരു റിസ്ക് ടേക്കിംഗ് എന്താ പറയുക ഡിസിഷനിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ കംഫർട്ട് സോണിൽ ജീവിച്ച് വന്നുകൊണ്ട് ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു റിസ്ക്
നമുക്ക് ടേക്ക് ചെയ്യാൻ കൊണ്ട് പറ്റൂല. കാരണം വെച്ചാൽ നമുക്കപ്പം ഈ പേടിയാണ്, അയ്യോ അത് അങ്ങനെ ആയാൽ അത് അങ്ങനെ സംഭവിക്കും, അത് ശരിയാവുമോ, അത് നടക്കുമോ, അത് ഫെയിലായി പോയാൽ എന്ത് ചെയ്യും, ഓക്കെ വേണ്ട നമുക്ക് സേഫായിട്ട് പോകാം, ഇതാകുമ്പോൾ മന്ത്ലി സാലറി കിട്ടും, നേരെ പോവുക, ജോലി ചെയ്യുക, വരിക എന്നുള്ള ഒരു മൈൻഡ്. അത് നമ്മൾ വിചാരിക്കും നമുക്ക് ആ സമയത്തുണ്ടാകുന്നതാണ്, ഒരിക്കലും അല്ല. അത് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ടൈം തൊട്ടേ നമ്മളെ അങ്ങനെയും സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഒരു ഒരു ലൈഫിൽ ഒരു അഡ്വഞ്ചേഴ്സ് അല്ലെങ്കിൽ ഒരു റിസ്ക് എടുത്ത് റിസ്ക് ടേക്കിംഗ് മൈൻഡിലൂടെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അത് അവരും ഈ പറയുന്ന റൂട്ട് തന്നെ ചെറുപ്പകാലം തൊട്ടേ റിസ്ക് എടുത്ത് അല്ലെങ്കിൽ ആ ഓക്കെ ഞാനത് എടുക്കും, എനിക്ക് ഒന്നുമില്ല, എനിക്കിതിപ്പോൾ എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരു അവർക്കൊക്കെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് അതായത് ഒരു 9 to 5 ജോബ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവർക്ക് താല്പര്യമില്ല. അവർക്ക് അവരുടെ ഒരു മൈൻഡ് എന്തായിരിക്കും എന്നറിയോ, അവർക്ക് ഓക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ചെയ്യണം, എനിക്ക് എനിക്ക് എന്നെ എനിക്ക് എനിക്കിങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ പാടില്ല, എനിക്ക് ഒതുങ്ങിക്കൂടി ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എനിക്ക് അങ്ങനൊരു ലൈഫ് വേണ്ട. അവരങ്ങനൊരു ലൈഫിലോട്ട് നമ്മൾ അവരെ ഈ ലൈക്ക് അവരൊരു ഫോഴ്സ്ഫുള്ളി അവർ ആ ഒരു കംഫർട്ട് ലൈഫിലോട്ട് അവരെ കൊണ്ടുവരാൻ നോക്കിയാൽ പോലും അവർക്കത് എക്സോസ്റ്റഡ് ആയിരിക്കും, അവർക്കത് പറ്റൂല, അവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. അവരെ ഇങ്ങനെ പറന്ന് കളിക്കുക തന്നെ, എന്താ പറയുക, പറന്ന് പോകുക തന്നെ ചെയ്യും കംഫർട്ട് സോണിൽ നിന്ന്. ശരിക്കും അവർക്ക് ഈ പറയുന്ന കംഫർട്ട് സോൺ എന്ന് പറയുന്നതാണ് അവർക്ക് അൺസെക്യൂർഡ് എന്ന് പറയുന്നത്. ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട മൊമെന്റ് വരുമ്പോൾ അവർക്ക് അതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ അവർക്ക് ഈ പറയുന്ന ഡിസിഷൻ എടുത്ത് പോകാൻ പറ്റും. ശരിക്കും വേറൊരു കാര്യങ്ങളുണ്ട്, ഈ കംഫർട്ട് സോണിൽ ജീവിക്കുന്ന പല വ്യക്തികൾക്കും ഓക്കെ അവർക്കും ഈ പറയുന്ന ഒരു ലൈഫിൽ ഒരു റിസ്ക് എടുത്തിട്ട് എന്തെങ്കിലും ഒരു അവർക്ക് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അവർക്ക് ആ ഒരു റിസ്ക് എടുക്കാനെ കൊണ്ട് അവർക്ക് സാധിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ അവർക്കുള്ള കമ്മിറ്റ്മെൻറ്റുകൾ, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ കുറേ വ്യക്തികൾ, അതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഭാര്യ ആവാം, കുട്ടികളാവാം, പേരൻസ് ആവാം, അപ്പം ഇവർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഓക്കെ ഞാനൊരു റിസ്ക് എടുത്തു, ഞാനൊരു റിസ്ക് എടുത്താൽ ഇപ്പം ഞാൻ സേഫാണ്, ഇപ്പം ഞാൻ കംഫർട്ട് സോണിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്, ഞാനീ ഒരു റിസ്ക് എടുത്ത് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നെഗറ്റീവായിട്ട് വന്നാൽ, ചിലപ്പോൾ അത് സാധിക്കാതെ വന്നാൽ, അതുണ്ടാക്കാവുന്ന ഒരാഘാതം എന്നെ മാത്രം ആയിരിക്കത്തില്ല, എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എൻ്റെ ഫാമിലിയെ കൂടെ അഫക്റ്റ് ചെയ്യുമല്ലോ എന്നുള്ള പേടി കൊണ്ടും ഒരു പരിധി വരെ ആളുകൾ ഈ പറയുന്ന പോലെ റിസ്ക് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും റിസ്ക് എടുക്കാതെ കംഫർട്ട് സോണിൽ തന്നെ എന്താ പറയുക 9 to 5 ജോലി ചെയ്ത് ഇങ്ങനെ ജീവിതം നീക്കി പോകുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ആൾക്കാരുണ്ട്, അങ്ങനെയും ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ചില റിസ്കുകൾ എടുക്കണം, ചില റിസ്കുകളൊക്കെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മുന്നോട്ട് ലൈഫിൽ ഒരു ഗ്രോത്ത് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ആസ് യൂഷ്വൽ സെയിം ജീവിത രീതിയിൽ നിന്ന് മാറി ചിന്തിച്ച് നമുക്ക് കുറച്ചുകൂടെ മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു ജീവിത നിലവാരത്തിലോട്ടൊക്കെ നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ചില റിസ്കുകൾ എടുക്കണം ലൈഫിൽ. ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഒരു വലിയ റിസ്ക്കാണ് ഈ UAE-യിലേക്ക് വരുക എന്നുള്ളത്. റിസ്ക് തന്നെയായിരുന്നു, കാര്യം ഇവിടെ എത്തി കഴിഞ്ഞാൽ എന്താണ്, ജോലി കിട്ടുമോ, എങ്ങനെയാണ് എന്നുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപാട് എന്താ പറയുക നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കുറേ ബാഹ്യമായിട്ടുള്ള ശക്തികളും ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ അവിടെ ഒരു റിസ്ക് അവിടെ ഞാൻ റിസ്ക് എടുത്തു. ഞാൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ ഇത് എടുക്കുന്ന റിസ്ക്കാണ്, ഓക്കെ ചിലപ്പം എൻ്റെ ഈ ഞാൻ എടുക്കുന്ന എൻ്റെ ഈ ഡിസിഷൻ ചിലപ്പം റോങ് ആയിരിക്കാം, ചിലപ്പം റൈറ്റ് ആയിരിക്കാം. അങ്ങനെ ആ ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷെ ആ ഒരു റിസ്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾക്ക് ഇടയായി, ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ പറ്റി. അപ്പം എനിക്ക് ശരിക്കും പറയാനുള്ളത്, നമ്മൾ ലൈഫിൽ എന്താ പറയുക കംഫർട്ട് സോണിൽ മാത്രം ജീവിച്ചു പോകരുത്. നിങ്ങൾക്ക് വലിയ റിസ്കുകൾ എടുക്കാനെ കൊണ്ട് ഇപ്പം സാധിക്കില്ലെങ്കിൽ പോലും ചില ചെറിയ റിസ്കുകളെങ്കിലും നമ്മൾ ലൈഫിലെടുത്ത് നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് എന്താ പറയുക ഒരു ബെറ്ററായിട്ട് മൂവ് ചെയ്യിക്കാനും ബെറ്ററായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനും ചില റിസ്കുകൾ നിങ്ങൾ എടുത്താൽ സാധിക്കുമെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആ റിസ്കുകൾ എടുക്കണം. ശരിക്കും ലൈഫിൽ റിസ്ക് എടുക്കുന്നവർ മാത്രമേ വലിയ ലക്ഷ്യങ്ങളും വലിയ ഉയരങ്ങളും കീഴടക്കാൻ പറ്റുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണേലും, അത് പോസിറ്റീവ് ആണേലും നെഗറ്റീവ് ആണേലും, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹബീബി, മസ്സലാമ.